പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നവവാഴ്ചപ്പാടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി പിതാവായ ദൈവം നൽകിയിരിക്കുകയാണ് ഈ ദിവസം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ദൈനംദിന ആവശ്യങ്ങളും സ്ത്രോത്രം നമ്മുടെ ഭൗതിക കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ മുൻപിലെ വലിയ വിഷയങ്ങളായിട്ട് നമ്മളിരിക്കുന്നത് പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ് നാം അവൻ്റെ നാമത്തെ ഉയർത്തുവാനും ദൈവത്തിന് മഹത്വകരമാകുന്ന നിലയിൽ ജീവിപ്പാനും അവന് സാക്ഷീകരിക്കുന്നവരായി തീരുവാനുമാണ് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് വേണം നാം ആരംഭിക്കുവാൻ ഈ പ്രഭാതം കർത്താവ് എനിക്ക് ദാനമായി നൽകിയതായതുകൊണ്ടാണ് ഇതെനിക്ക് കണ്ണ് തുറന്ന് ഇങ്ങനെ ഉണർന്നിരിപ്പാൻ എനിക്ക് സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ അവസരം എനിക്ക് ഒരിക്കൽ തന്നെ ദൈവത്തിന് നന്ദി പറയണം ഓരോ അവസരവും ദൈവം നമുക്ക് നൽകുന്നതാണെന്ന് ഓരോന്നും കാണുമ്പോൾ നമ്മൾ ഓർത്താണ് നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളാകട്ടെ നമ്മുടെ ആരോഗ്യമാകട്ടെ നമ്മുടെ ബന്ധങ്ങളാകട്ടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ഓപ്പർച്യൂണിറ്റികളും ദൈവം നമ്മളോട് മനസ്സലിഞ്ഞ് ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നതാണ് ദൈവത്തിന് നമ്മളോട് അത്രയേറെ പ്രിയമായതുകൊണ്ടാണ് അവൻ നമ്മെ അങ്ങനെ നടത്തുന്നത് സ്തോത്രം അതുകൊണ്ട് ദൈവത്തിന് എപ്പോഴും നന്ദി പറയുന്നവരായി കരുണ്ട് നിങ്ങളോരോത്തരും നമ്മോരോത്തരും ദൈവത്തിൻ്റെ കരുണാപാത്രങ്ങളാകെട്ടോ നമ്മൾ അത് മറന്നു പോകരുത് ലോകത്താരും നിങ്ങളോട് ദയ കാണിച്ചില്ലെങ്കിലും കരണ കാണിച്ചില്ലേലും തമ്പുരാൻ നിങ്ങളോട് കരുണ കാണിച്ചിരിക്കുകയാണ് ആ അതുകൊണ്ട് നാം അവൻ്റെ കരുണാപാത്രങ്ങളാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം ലോകത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചെറിയ വാക്കുകളിൽ മുറിവേറ്റവരായും തളർന്നൊന്നും ഇരിക്കേണ്ടവരല്ല നാം സൂത്രം ദൈവമെന്താണ് നമ്മെ പറ്റി പറഞ്ഞിരിക്കുന്നത് ദൈവമെന്താണ് നമ്മെ പറ്റി ഉദ്ദേശിക്കുന്നത് അത് നിറവേറുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യമനം ദൈവത്തിൻ്റെ പ്രോജക്റ്റ് നിറവേറ്റുവാൻ ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിന്ന് കണ്ട് മറ്റുള്ളവർ വില തന്നില്ലെങ്കിലും വില കൽപ്പിച്ചില്ലെങ്കിലും പരിഗണിച്ചില്ലെങ്കിലും അതിലോട്ടൊന്നും നാം നോക്കാൻ നിൽക്കരുത് തമ്പുരാൻ എന്നെ പരിഗണിച്ചിരിക്കുക തമ്പുരാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുക തമ്പുരാൻ ഒരു സ്പെഷ്യൽ പാക്കേജാണ് പർപ്പസാണ് തമ്പുരാൻ്റെ ഒരു പ്രോജക്റ്റാണ് ഞാൻ അത് കണ്ട് ആ ഒരു ബഹുമാനത്തോടെയും ആ ഒരു പദവിയെപ്പറ്റിയുള്ള ബോധ്യത്തോടെയും ആ ഞാൻ ഐ ആം സെലക്റ്റഡ് ആണെന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായി ദൈവത്താൽ സെലക്ട് ചെയ്യപ്പെട്ടവനാണ് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് സ്തോത്രം ഇന്ന് പകല് നമുക്ക് വളരെ വേഗത്തിലുള്ളൊരു വചനഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ സുശേഷമാണ് ഒന്നാം അധ്യായമാണ് അതിൻ്റെ പതിനേഴാമത് വാക്യമാണ് മാർക്ക് ചാപ്റ്റർ വൺ വേർഡ് സെവൻറ്റീൻ അതിന് പശ്ചാത്തലം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം പതിനാറ് അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ഷിമോനും അവൻ്റെ സഹോദരൻ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു അവൻ മീൻ പിടിക്കുന്നവർ ആയിരുന്നു അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു യേശു അവരോട് എന്നെ അനുഗമിപ്പി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരന്മാരെയാണ് കർത്താവ് അവരോടാണ് കർത്താവോട് സംസാരിക്കുന്നത് അവർ അവരുടെ ഉപജീവനത്തിന് വേണ്ടി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളുടെ അരികിൽ വന്ന കർത്താവ് കുറേയാണ് എന്നെ അനുഗമിപ്പി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു എനിക്ക് വളരെ ആശ്ചര്യം വർഷങ്ങളായി എക്സ്പീരിയൻസുള്ള ആ ഫിഷർമാൻ അവർ അവരുടെ കുലത്തൊഴിലായ അവരുടെ വരുമാനമാർഗ്ഗമായ തൊഴിൽ വിട്ടിട്ട് ഈ ഒരു ഒറ്റ വാക്കിൽ പിൻഗമിക്കണമെങ്കിൽ ആ പറഞ്ഞ വാക്കിൻ്റെ ആധികാരികതയും ഷുവർട്ടിയും എത്ര വലുതായിരിക്കും അല്ലേ എന്തൊരു ഉറപ്പായിരിക്കും അവർക്ക് ലഭിച്ചു ഈ മനുഷ്യൻ പറയുകയാണ് എന്നെ അനുഗമിപ്പി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറഞ്ഞു കൊണ്ട് ഇതെല്ലാം വിട്ടിട്ട് പുറപ്പെടാൻ മാത്രം അവരവനിൽ എന്തോ ഒരു അധികാരം കണ്ടു എന്തോ സ്തത്രം അവനിൽ അവർക്ക് പ്രതീക്ഷിക്കുവാനുണ്ടായിരുന്നു സ്തോത്രം ആ പുറപ്പെടിയിൽ അവരെ സ്വതന്ത്രം മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നാണ് തിരുവചനത്തിൽ അവർ പറയുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാകും മീൻ പിടിച്ച് ഉപജീവിക്കുന്നവരോട് പറയാം മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഞാനും ആ വാക്യം വായിച്ചപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞ ആ വായ്മൊഴിയായ വാക്ക് തൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ട ആ വാക്ക് ഞാൻ എന്നെയും ആശ്ചര്യപ്പെടുത്തി മീൻ പിടിച്ച് ദൈനംദിന ജീവിതം പുലർത്തുന്നവരോട് പറയാം മനുഷ്യരെ പിടിക്കുന്നവരാക്കാം അപ്പോൾ തമ്പുരാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുമ്പോൾ ഇവരെ എത്രയോ അധികമായി ദൈവം ഇവരെ ഏതോ ഒരു പൊസിഷനിലേക്ക് ഇവരായിരിക്കുന്നതിനെ ഇവർക്ക് ഊഹിക്കാൻ കഴിയാത്ത മറ്റൊരു പൊസിഷനിലേക്കാണ് അവരെ ലിഫ്റ്റപ്പ് ചെയ്തിരിക്കുന്നത് പിടിച്ചുയർത്തിയിരിക്കുന്നത് അത് അവരുടെ ഉള്ളിലവർക്ക് ബോധ്യം വരികയോ അല്ലെങ്കിൽ ആത്മാവിൽ ആത്മാവിലവരതിൽ ആകർഷിതരാവുകയോ ചെയ്തിട്ടുണ്ട് മനുഷ്യരെ പിടിക്കുക എന്ന് പറയുന്ന ആ കാര്യത്തിലേക്ക് അതുകൊണ്ടാണ് പെട്ടെന്ന് അവരെ അനുഗമിക്കാൻ അവരെ പ്രേരിതമായി ഉടനെ അവർ വല വലവിട്ടിട്ട് അവനെ അനുഗമിച്ചു കർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ പെട്ട പെട്ടെന്ന് അവനോടൊരാകർഷണം തോന്നുകയാണ് പെട്ടെന്ന് അവനിലേക്ക് ഒരു കാന്തം ആകർഷിക്കുന്നത് പോലെ എല്ലാം വിട്ടറിഞ്ഞ് അവർ പിന്നാലെ പോകാൻ പ്രേരിതമാകുന്ന നിലയിൽ ഒരു പ്രേമം വേണം അല്ലെങ്കിൽ ഒരു ഒരു അധികാരം ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു അധികാരം സ്നേഹം നമ്മളെ പെട്ടെന്ന് കീഴടക്കൽ അതുപോലെ തന്നെ അധികാരത്തോടെയുള്ള കൽപ്പനകൾ നമ്മളെ കീഴടക്കും അല്ലെങ്കിൽ നമ്മളെ കമാൻഡിങ് നമ്മളെ അത് ചെയ്യിപ്പിക്കാറാക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വാക്കുകളിൽ ഒന്നില്ലെങ്കിൽ ഒരു ആഴമായ പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ശക്തമായ കാന്തിക ആകർഷണമുള്ള ഒരു അധികാരം അതിനകത്ത് വെളിപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് സ്ത്രോത്രം അത് വിട്ടെറിഞ്ഞിട്ട് ഈ അവരുടെ ഉപജീവനം വിട്ടെറിഞ്ഞിട്ട് കർത്താവ് പറയുക കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ ശക്തി ആ വാക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു തന്ന ഒരു വലിയ മഹത്വകരമായ ഒരു ആലോചന ഇങ്ങനെയായിരുന്നു മനുഷ്യനെ പിടിക്കുക എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയത് അത് കിട്ടാത്തൊരു സാധനമല്ലേ പിടിക്കാൻ പോകുന്നത് അപ്പം മീനെ കൈകൊണ്ട് എപ്പോഴും പിടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ വലവീശിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല ഇത് മുമ്പിലുണ്ട് മീനിങ്ങനെ എടുത്തങ്ങ് വെച്ചാൽ പോലെ അപ്പോൾ കിട്ടാത്തൊരു സാധനത്തെയല്ലേ പിടിക്കാനായിട്ട് ഈ വലയിൽ ഇതുമൊക്കെയായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ അവർ കാ ആഴക്കടലിൻ്റെ ഉള്ളികളിൽ കിടക്കുന്ന മീനെ കോരിയെടുക്കാൻ വേണ്ടി വലയുമായി ഇറങ്ങി തിരിച്ച് അതിനെ തപ്പിയെടുത്ത് അത് ഉള്ള ഏറെയെ കണ്ടെടുത്ത് അതിനെ പിടിച്ചെടുക്കുന്ന പ്രാഗൽഭ്യമുള്ളവരായ അവരോട് പറയുകയാണ് ഞാൻ നിങ്ങളെ ഇതിനേക്കാളും ശ്രേഷ്ഠതയുള്ളൊരു ശുശ്രൂഷയ്ക്കായി അല്ലെങ്കിൽ ഒരു ഒരു പൊസിഷനിലേക്ക് ഞാൻ നിങ്ങളെ ലിപ്റ്റപ്പ് ചെയ്യുകയാണ് നിങ്ങൾ ഇനി മുതൽ ഈ മീനെ പിടിച്ച് നിങ്ങളുടെ ഉപജീവനം കഴിക്കാനായിട്ട് ഈ ബന്ധപ്പെടുന്നിടത്ത് ഇതിനേക്കാൾ വിലയേറിയതിനെ ഇതിനേക്കാൾ ശ്രേഷ്ഠതയേറിയതിനെ പിടിച്ച് പിടിക്കുന്നവരാക്കി ഞാൻ നിങ്ങളെ മാറ്റാൻ പോവാ മീൻ അവർ ഉപജീവനത്തിന് തുച്ഛമായ വരുമാനമാണ് അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ഇതിനേക്കാൾ എല്ലാം വിലയേറി മനുഷ്യൻ അതെ മുഴു ലോകത്തേക്കാൾ വിലയുള്ള മനുഷ്യൻ തിരുവചനം പറയുന്ന ഒരു മനുഷ്യൻ്റെ വില മുഴു ലോകത്തേക്കാൾ വിലയാണ് അതുകൊണ്ട് മുഴു ലോകത്തേക്കാൾ വിലയേറിയതായതുകൊണ്ടാണ് മനുഷ്യൻ അത്ര വിലയി ദൈവത്തിന് അത്ര വിലപ്പെട്ടതായതുകൊണ്ടാണ് അവൻ തൻ്റെ പൊന്നോമന കുമാരനെ തകർത്ത് കളയുവാൻ ക്രൂശിൽ ഏൽപ്പിച്ചത് മരിക്കുവാൻ തകർക്കുവാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു അത്രയേറെ വില എനിക്കും നിങ്ങൾക്കും കണ്ടു മനുഷ്യരെ ദൈവം അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തപ്പോവാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അത്രയധികമായി നമ്മെ മനുഷ്യരെ അവൻ സ്നേഹിച്ചു അപ്പോൾ ദൈവം പറയുക കർത്താവ് പറയുകയാണ് ഈ മീനിനേക്കാളുമൊക്കെ വലിയേറിയ ഒരു സംഭവമുണ്ട് ഒരു നിധിയുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആ മനുഷ്യൻ വലിയ മുഴു മുഴുവോകത്തേക്കാളും വിലയുള്ള ഈ മനുഷ്യനെ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ പിടിക്കുക നഷ്ടപ്പെട്ടു പോയത് എൻ്റെ രാജ്യത്തു എനിക്ക് നഷ്ടമായി തീർന്നതാണ് അതിനെ എനിക്ക് മടക്കിയെടുക്കണം അതിനെ പിടിക്കുവാൻ വേണ്ടി അതിനെ തപ്പി പിടിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആക്കുകയാണ് അതെ ആ ദൗത്യമാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നത് മുഴുവത്തേക്കാൾ വിലയുള്ള ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കേണ്ട മൺകൂടാരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെ തേടി ചെന്ന് തിരഞ്ഞെടുത്ത് പിടിച്ചു കൊണ്ടുവന്ന് നിത്യജീവനിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് ദൈവരാജ്യത്തിൻ്റെ അംശയായി തീർക്കുന്ന ഒരു വലിയ കമ്മീഷനിങ് വലിയൊരു ദൗത്യം നമ്മളെ ചെയ്ത് കർത്താവ് പുറത്ത് പുറപ്പെടുവിക്കുകയാണ് അതാണ് ആ വാക്കിനകത്ത് മനുഷ്യരെ പിടിക്കുന്നവരാകും മനുഷ്യരെ പിടിക്കുന്നതിനൊപ്പം ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട് മനുഷ്യനെ പിടിക്കുന്നതിനൊരു വലിയ പ്രാധാന്യം മനുഷ്യനെ പിടിക്കുന്നതിന് ഒരു വലിയ വിലയുണ്ട് മനുഷ്യനെ പിടിക്കുന്നതിന് നമുക്ക് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായി ദൈവം അതിപ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഭൗതിക ജീവിതത്തെക്കാൾ എൻ്റെ ബാക്കിയുള്ള സാഹചര്യങ്ങളെക്കാൾ എല്ലാം അധികമായി ദൈവം ഏറ്റവും വിലയേറിയതായി കാണുന്നത് എന്നെ തന്നെ എൻ്റെ സമസൃഷ്ടം നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് ദൈവരാജ്യത്തിലേക്ക് ചേർക്കുന്നതാണ് ദൈവം കണ്ട ഏറ്റവും വലിയ ജോലി ഏറ്റവും വലിയ ദൗത്യനിർവാഹം കാരണം അതാണ് ദൈവം മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്ന അവരെ പിടിച്ചുകൊണ്ട് വന്നേച്ച് പറയുന്നത് നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയ വിലപ്പെട്ട ജോബെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യ ജീവിതങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി നിത്യതയിലേക്ക് ചേർക്കുവാൻ വേണ്ടി പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് പുറപ്പെട്ടു പോയി അവരെ തേടിയെടുക്കുന്ന ദൗത്യമാണ് ഏറ്റവും വലിയ ജോലി ഇന്നും ഞാൻ പറയും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയും നിങ്ങൾ ഏത് പൊസിഷൻ ജോലി ചെയ്യുന്നവരാണേലും ഏത് സെലിബ്രിറ്റി ആയാലും ഏത് പ്രമുഖനാണേലും ഏത് പ്രൊഫഷൻ ഏത് ഉന്നതമായ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവരായിരുന്നാലും നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശ്രേഷ്ഠതയുള്ള നല്ല ജോബുകൾ തന്നെ ആയിക്കോട്ടെ പക്ഷെ അതിനേക്കാളെല്ലാം നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ച ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യം അവൻ്റെ ദൗത്യനിർവഹകര ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടുപോയ മനുഷ്യരെ തിരഞ്ഞു പിടിച്ച് ദൈവരാജ്യത്തിലേക്ക് ചേർക്കുന്നതാണ് സ്വർഗം ഏറ്റവും വിലപ്പെട്ടതായി കാണുന്ന ഉത്തരവാദിത്വം അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് നിങ്ങളുടെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാകും ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം നിങ്ങളും മനുഷ്യരെ പിടിക്കുന്നവരായി തീരണം നിങ്ങളോടും കർത്താവ് പറയാ വാ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നോട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറയാ ഞാൻ മനോജി നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം നീ വാ അതുകൊണ്ട് കർത്താവ് എന്നെ അങ്ങനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് കൊണ്ടാണ് തകർന്നു പോയതും ഉടഞ്ഞു പോയതും ആത്മഹത്യ ചെയ്യാൻ പോയതും വേർപെട്ട് പോയതും രോഗശൈലിയിൽ കിടക്കുന്നതും അനാഥരായതും ഉപേക്ഷിക്കപ്പെട്ടതും വിതുപമാരും സ്വത്രം നഷ്ടപ്പെട്ടതും എല്ലാം തേടി തിരഞ്ഞ് ചെന്ന് അത് ഏത് ചേറ്റുകുഴിയിലാണേലും തപ്പിപ്പോയി ഏത് ദുർഘടം പിടിച്ച മലനിരകളിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ അവിടെയെല്ലാം ഓടി നടന്നി സദ്വർത്തമാനം പറഞ്ഞ് അവരോട് വിഷമിക്കേണ്ട വാ നിങ്ങൾക്കൊരു ഒരു രക്ഷകനുണ്ട് എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു ചേർക്കുവാൻ എൻ്റെ ഹൃദയത്തിലൊരു വെമ്പൽ തന്നത് അപ്പോൾ കർത്താവ് ചെയ്ത ഈ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു മനുഷ്യന് നൽകിയ വില എത്ര വലുതാണ് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാകാം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വില എത്ര വലുതാണ് അതുകൊണ്ടാണ് നിങ്ങളെ തേടി നിങ്ങളെ പിടിച്ചെടുക്കുവാൻ വേണ്ടി ചിലരെ അയച്ചത് കാലങ്ങൾക്ക് മുമ്പ് ആരെയൊക്കെയോ നിങ്ങളെ അന്വേഷിച്ചു വന്നു ദൈവാത്മാവ് നിങ്ങളെ അവരിലൂടെ ചേർത്തെടുത്തത് കൊണ്ടാണ് നിങ്ങളിന്ന് ആയുഷോടെ ആരോഗ്യത്തോടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന പദവിയിലേക്ക് എത്തപ്പെട്ടത് അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നൊരു ഭക്തനായി വിശ്വാസിയായി ജീവിക്കുന്നത് നിങ്ങൾ തകർന്നുടഞ്ഞ് പോയേനെ നിങ്ങളെ ആരുമില്ലാതെ ഒരു കണ്ണിനും ദൈവില്ലാതെ ഘടന നിങ്ങളെ ദൈവത്തിന് ദയവുണ്ടായി മനസ്സരി ആ ശമരിയാക്കാരൻ നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളെ പിടിച്ചെടുക്കുവാൻ ചിലരെ അയച്ചു എൻ്റെ അരികിൽ അയച്ചു അങ്ങനെയാണ് നമ്മളായിരിക്കുന്നത് അപ്പോൾ ആ ദൗത്യം നാം മറന്നുപോകരുത് നാമം നമ്മുടെ സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി നാമം ഇറങ്ങി പുറപ്പെടുന്നവരായിരിക്കണം മനുഷ്യരെ പിടിക്കുവാൻ പോകുന്നവരായിരിക്കണം അങ്ങനെ ഇത്രയും വിലയുള്ള നിധി നിക്ഷേപങ്ങൾ തേടിയെടുക്കുന്ന മനുഷ്യ ജീവിതത്തെ നീതിയിലേക്ക് തിരിക്കുന്ന അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവരെ പറ്റി ധാനിയേലി പുസ്തകത്തിൽ പറയുന്നത് അവർ ജ്യോതിസുകളെ പോലെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നവരായി ദൈവസന്നിധിയിൽ അവർ തീരുവാനിടയായിത്തീരും അവർക്ക് വലിയ പ്രതിഫലം സ്വർഗം അവർക്ക് ഒരുക്കിയിരിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പോലെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ സ്തോത്രം ദൈവസന്നിധിയിൽ ഇത്രയും വിലയേറിയ മനുഷ്യജീവനെ തേടി അതിനെ രക്ഷയിലേക്ക് നയിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാം നിങ്ങളുടെ പ്രതിഫലം വലുതാണ് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ആകെ ഈ ഭൂമിയിലെ അല്പകാലമായ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളെയും ഓർത്ത് വിലപിച്ച് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഉപവസിച്ചും പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കിയും നിങ്ങൾ അരയണ്ട നിങ്ങൾ കർത്താവ് ഏൽപ്പിച്ച് ഈ ദൗത്യ നിർവഹണം ചെയ്ത് സുവിശേഷവുമായി ലോകമെമ്പാടും നിങ്ങൾ പോ നിങ്ങൾക്കാകുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ സുവിശേഷം പറ വ്യക്തികളെ ക്രിസ്തുവിലേക്ക് നയിക്കുക ജീവിതങ്ങളെ തകർന്നുടഞ്ഞവനെ വിലയേറിയ ദൈവത്തിൻ്റെ വിലയേറിയ മുത്തുകളായ മനുഷ്യരെ നഷ്ടപ്പെട്ടു പോകാതെ അതുങ്ങളെ യേശു ക്രിസ്തു എന്ന സത്യദൈവത്തിലേക്കും നിത്യജീവനിലേക്കും തിരിക്കുകയും അവർക്ക് വഴികാട്ടിയായി ജീവൻ്റെ വെളിച്ചമായി നിൽക്കുകയും ചെയ്യുന്ന നിങ്ങളുടെയും എൻ്റെയും ജീവിതം ഏറ്റവും മനോഹരവും അനുഗ്രഹവുമാക്കി മ്പുരാൻ തീർക്കും അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് കർത്താവ് പറഞ്ഞ വാക്ക് നിങ്ങളെ അവരോടും ഉത്സാഹിപ്പിക്കുവാനുണ്ട് നിങ്ങളേവരും സുവിശേഷം പറയുന്നവരായി തീരണം സുവിശേഷകരായി തീരണം അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവരാകണം മനുഷ്യരെ പിടിക്കുന്നവരായി തീരണം കർത്താവ് നിങ്ങളുടെ പ്രൊഫഷനുകളോടൊപ്പം തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസിനോടൊപ്പം തന്നെ നിങ്ങളിൽ ഈ ഉത്തരവാദിത്വവും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ഓരോ ദൈവവേദനയും മറന്നു പോകരുത് ആ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കണമെന്ന് ഹൃദയപൂർവ്വം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാണ് കർത്താവിനെ അന്വേഷിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈദലിൻ്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളിലെ മേലും സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും യാതൊരു തർക്കവുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികളെ കാണുവാനിടയാവും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സ്വർഗം ഇറങ്ങി പരിഹരിക്കുന്നത് കാണുവാൻ കഴിയും നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരാണെങ്കിൽ സ്വതന്ത്രം ദൈവരാജ്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരാണെങ്കിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ പ്രസിദ്ധമാക്കുവാൻ വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ സ്വർഗം മുഴുവൻ ഉത്തരവാദിത്തമുണ്ട് സ്വർഗ്ഗം നിങ്ങളുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കാം മനുഷ്യരെ പിടിക്കുവാൻ നമുക്ക് പുറപ്പെടാം നിത്യജീവനിലേക്ക് മനുഷ്യനെ പിടിച്ചു കൊണ്ടുവരുവാൻ ജീവനിലെ നിറവിലേക്ക് മനുഷ്യരെ ചേർത്തെടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൗത്യനിർവാഹകരായി നമുക്കും പുറപ്പെടാം കർത്താവ് നാമവരെയും അനുഗ്രഹിക്കട്ടെ ഈ അനുഗ്രഹ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കുവാനിടയായി തീരും ഗോഡ് ബ്ലസ് യു വളരെ വേഗത്തിൽ നമ്മുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്തുന്നു സ്ത്രോത്ര പ്രാർത്ഥന ചെയ്തിട്ട് നമുക്ക് മുൻപോട്ട് പോകാം സ്തോത്രം പ്രിയപ്പെട്ട ഗീത സഹോദരി എനിക്ക് തോന്നുന്ന യൂസർ എന്ന് പറഞ്ഞ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു സ്തോത്രം 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 വിനോദ് ജോണിയുടെ കുടുംബത്തിനായി സ്തോത്രം ചുവലിനായി സ്തോത്രം സൂസമ ഏബ്രഹാമിൻ്റെ കുടുംബത്തിനായി സ്തോത്രം സ്ത്രോത്രം നമ്മുടെ പ്രിയപ്പെട്ട ലിനി കുര്യൻ്റെ കുടുംബത്തിനായി സ്തോത്രം സ്ോത്രം ഇതിനി സഹോദരിയുടെ സഹോദരി ലീന സഹോദരി തന്റെ ഭർത്താവ് ബിഷുമോൻ കുഞ്ഞുങ്ങളെ കുടുംബത്തിനായി സ്തോത്രം 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 അഞ്ചനയുടെ കുടുംബത്തിനായി സ്തോത്രം 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 പ്രിയപ്പെട്ട ജോളി ബേബിയുടെ കുടുംബത്തിനായി സ്തോത്രം 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 തൻ്റെ സ്തോത്രം ജോളി ബിദലിൻ്റെ കുടുംബത്തിനായും സ്തോത്രം സ്തോത്രം ബിഷനായി സ്തോത്രം സ്തോത്രം തൻ്റെ ആകിമോൾക്കായി മോൻ്റെ വിവാഹത്തിനായി സ്തോത്രം കൊച്ചുമോൾ സഹോദരി കുടുംബത്തിനായി സ്തോത്രം ബിനു നെല്ലിമുട്ടിൻ്റെ കുടുംബത്തിനായി സ്വോത്രം പ്രസന്ന സഹോദരിയുടെ കുടുംബത്തിനായി സ്വോത്രം സുഗന്ധി രാജിൻ്റെ കുടുംബത്തിനായി സ്വത്രം പ്രത്യേകിച്ച് ഷേനിമോൾക്കായി സ്തോത്രം സാംഗുനീൻ്റെ കുടുംബത്തിനായി സ്തോത്രം സ്വോത്രം പ്രമീളാദേവിയുടെ കുടുംബത്തിനായി സ്തോത്രം 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 പ്രിയപ്പെട്ട സ്തോത്രം നമ്മുടെ പ്രമോദിനായി സ്തോത്രം സ്തോത്രം മഞ്ജു പൊന്നുൻ്റെ കുടുംബത്തിനായി സ്തോത്രം 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 പ്രിയപ്പെട്ട ഗ്രേസി ജെയിംസിൻ്റെ കുടുംബത്തിനായി സ്വത്രം തന്റെ മകൻ നിന്ന് ദുബൈയിൽ നിന്ന് വന്നല്ലോ കുഞ്ഞിനെ ക്ഷേമത്തോടെ പരിപാലിച്ചല്ലോ താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ശ്രോത്രം പശുലോറിനായി സ്തോത്രം ക്ഷോത്രം സുമ സതീഷിൻ്റെ കുടുംബത്തിനായി സ്തോത്രം പദ്മിനി സഹോദരിയുടെ കുടുംബത്തിനായി സ്തോത്രം തോമസിൻ്റെ കുടുംബത്തിനായി സ്തോത്രം സ്ോത്രം ശ്രോത്രം പ്രിയപ്പെട്ട സ്തോത്രം ഷാലിൻ്റെ കുടുംബത്തിനായി സ്തോത്രം ശ്രോത്രം ശ്രോത്രം മിസ് ബ്ലിസ് മിസ് ബ്ലിസ്തത്രം ഡിവൈസിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിനായി സ്തോത്രം 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 അന്നമ ജോർജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഓരോ കുടുംബങ്ങളും പ്രത്യേകിച്ച് സ്വതം നമ്മുടെ ബിനു കുടുംബത്തിനായി സ്തോത്രം 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 അതുപോലെ തന്നെ സ്വതം നമ്മുടെ പ്രിയപ്പെട്ട സ്തോത്രം ബിനു വീട്ടുകാടിൻ്റെ കുടുംബത്തിനായി സ്തോത്രം സാജു ബ്രദറിൻ്റെ കുടുംബത്തിനായി സ്തോത്രം പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് ഐശ്വര്യമാനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം 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 ഓരോ കുടുംബത്തിന് മേലും ദൈവത്തിൻ്റെ അനുഗ്രഹവും കരങ്ങളും കൂടിയിരിക്കുന്നതിനായി സ്തോത്രം 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 പ്രിയപ്പെട്ട നമ്മുടെ സ്തോത്രം മോനി ഫിലിപ്പിൻ്റെ കുടുംബത്തിനായി സ്തോത്രം ജെസി സഹോദരുടെ കുടുംബത്തിനായി സ്വതന്ത്രം വിവാഹ വാർഷികമായിരുന്നല്ലോ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം തന്നെ ഈ ദിവസം തൻ്റെ മോളുടെ കുടുംബത്തെ പ്രത്യേകം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ് കൊടുത്തിരിക്കുന്ന എല്ലാ നല്ല വിടുതലുകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു അതുപോലെ ഐൻസ്റ്റിൻബർഗൻ്റെ കുടുംബത്തിനായി സ്വോന്ത്രം ചെയ്യുന്നു പ്രിയപ്പെട്ട മേരി തങ്കച്ചൻ്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുകയാണ് സ്തോത്രം തൻ്റെ തലമുറയ്ക്കായി കിച്ചുവിനായി പ്രത്യേകം സ്വത്രം ദൈവം കൊടുത്ത വലിയ വിടുതലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവിന് മുഴുവൻ മൗത്വവും സ്തോത്രം അതുപോലെ തന്നെ സ്തോത്രം പ്രിയപ്പെട്ട എർവിനായി സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നവരുടെ സാമ്പത്തിക ആരോഗ്യ ഭൗതികാരോഗ്യത്തിനായും സ്തോത്രം ചെയ്യുന്നു ആത്മീയ ജീവിതത്തിൻ്റെ നിറവുകൾക്കായി സ്തോത്രം ചെയ്യുന്നു സ്തോത്രം സ്തോത്രം പ്രിയപ്പെട്ട ലൈലാൻഡി ഫാമിലിക്കായി സ്തോത്രം ചെയ്യുന്നു ലാലിച്ചാക്കോട ഫാമിലിക്കായി സ്തോത്രം ചെയ്യുന്നു കൂടിയാറിലുള്ള ലത സഹോദരിയുടെ ഫാമിലിക്കായി സ്വാത്രം ചെയ്യുന്നു ലീല ഫാമിലിക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു യു എസ് എൽ ഉള്ള ലീല ഫാമിലിക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു മുംബൈയിലുള്ള ലീലാ മാ ഫാമിലിക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ലീന നിജിൻ ഫാമിലിക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു നീന സിസ്റ്റർ ലീന സിസ്റ്റർ കുടുംബത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ലില്ലിക്കുട്ടിയുടെ ഫാമിലിക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ലില്ലി സിസ്റ്റർ ഡൽഹിയിലുള്ള കുടുംബത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ലിസ മൈസൂറുള്ള കുടുംബത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ലിസി ജോയിയുടെ കുടുംബത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ലിസി മോൾ ഫാമിലിക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ലിസി ഫാമിലി യു കെയിലുള്ള കുടുംബത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ലിസി തോമസിൻ്റെ കുടുംബത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ലീല പടമറ്റം യു എസ് ഐക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു ലോലമ്മ ജേക്കബിൻ്റെ കുടുംബത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു പ്രിയപ്പെട്ട ആസ്വദം ലൊറൈൻ ലൊറൈനായി ഐറിഷിലുള്ള ലൊറൈനായി സ്വാദനം ചെയ്യുന്നു മഞ്ജു ബാംഗ്ലൂരിൻ്റെ കുടുംബത്തിനായി സ്വാധനം ചെയ്യുന്നു മഞ്ജു മംഗലാപുരത്തിനായി സ്വാധനം ചെയ്യുന്നു മഞ്ജുള പ്രഭാ മംഗലാപുരത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു മിനി ജിറ്റാറിനായി സ്വാത്രം ചെയ്യുന്നു മിനിമോൾ യു എസ് എയ്ക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു മിനി തെക്കേടത്ത് ഫാമിലിക്കായി സ്വാധനം ചെയ്യുന്നു മിനിമോൾ ഫാമിലിക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നു പ്രിയപ്പെട്ട മോനി ജോസഫിൻ്റെ കുടുംബത്തിനായി സോത്രം ചെയ്യുന്നു ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ കൃത്ഥാവായി സ്ത്രം റീനുനായ സോത്രം കുഞ്ഞുങ്ങൾക്കായി സോത്രം പ്രിയപ്പെട്ടവനായി സോത്രം ഔസൈപ്പുച്ചനായി സോത്രം പ്രിയപ്പെട്ട നിഷമോക്കായി സോത്രം കർതാവി സ്വത്രം അതുപോലെ മേരിക്കുട്ടി അതിൻ്റെക്കായി സോത്രം മേരിക്കുട്ടി ന്യൂസിലാൻഡിലുള്ള മേരിക്കുട്ടി എൻ്റെക്കായും സോത്രം മരിയാമ്മ തോമസിനായി സ്വത്രം മരിയാമ അച്ചൻകുഞ്ഞിനായി സോത്രം മനുപാസക്കായി സ്വത്രം സോത്രം മനീഷ് ബ്രദറിനായി സ്വോത്രം സോത്രം സൂത്രം മേരി ബേബിക്കായി സ്വോത്രം സ്വോത്രം മേരി കുട്ടി ജോസ് ഫാമിലിക്കായ സോത്രം മീര് കുട്ടി തോമസ് ഫാമിലിക്കായ സഹോദരം മാത്യു ബ്രദർ ഫാമിലിക്കായി സോദ്രം മാത്യു റോയ് ഫാമിലിക്കായി സഹോദരം മാത്യു ടൈറ്റസ് ഫാമിലിക്കായി സോത്രം മാത്യു വർഗീസ് യു കെയിലുള്ള കുടുംബത്തിനായി സോദ്രം മാത്യുക്കുട്ടി ഫാമിലിക്കായി സ്വാതന്ത്ര്യം മായ അനീഷിൻ്റെ കുടുംബത്തിനായി സ്വാദം മീന കാസർഗോഡുള്ള മീന സൗകര്യ കുടുംബത്തിനായി സോതം മീന സ്വിസ്സർലൻഡിലുള്ള കുടുംബത്തിനായി സഹോദരം മീനു ഫാമിലിക്കായി സ്വാതന്ത്ര്യം മേഴ്സി കണ്ണൂർ ഫാമിലിക്കായ സോത്രം മേഴ്സി മണക്കാല ഫാമിലിക്കായ സഹോദരം മേഴ്സി മാത്യു ഫാമിലിക്കായി സോത്രം മിറിൻ ജെ മാത്യു കുടുംബത്തിനായ സോത്രം മിറിൻ ജാക്കുലിൻ ഫാമിലി ബാംഗ്ലൂരിനായി സോത്രം മേരി അബ്റാച്ചൻ ഫാമിലിക്കായി സോത്രം മേരി ഫാമിലി ഡൽഹിക്കായി സോത്രം മേരി ഫാമിലി ഇടുക്കിക്കായി സോത്രം മിനി എബി യു എ കുടുംബത്തിനായി സോത്രം മിനി കുമരൻ കുടുംബത്തിനായി സോത്രം മിനി മോൾ ഫാമിലി യു എസ് എയിലുള്ള കുടുംബത്തിനായി സോത്രം മിനി സാജി ഫാമിലി ഓസ്ട്രേലിയയിലുള്ള കുടുംബത്തിനായ സ്വതന്ത്രം മൃദുല ജോൺ ഫാമിലി പൂവനയിലുള്ള കുടുംബത്തിനായ മോളി മോളിയാൻറ്റി ബേബിഷാൻ ഫാമിലി വയനാട് കുടുംബത്തിനായി സോത്രം മോനി ബ്രദർ ഫാമിലി നോർത്തേൺ നോർത്തേണൻ കുടുംബത്തിനായ സോത്രം മോനിച്ചൻ കുമളി ഫാമിലിക്കായി സോത്രം മാത്യു സ്കറിയ മുംബൈയിലുള്ള കുടുംബത്തിനായി സോത്രം മോളം തങ്കച്ചൻ കുടുംബത്തിനായി സോത്രം മോനിക്കുട്ടി മണിക്കുട്ടി സുരേഷിനായ സോത്രം മരിയ ഇറ്റലിക്കായി സോത്രം മാത്യു പശു മാത്യു ടെക്സാസിനായ സോത്രം മോനി ജോസഫിനായ സ്തോത്രം ഹഡ്സൺ ഐറീഷ് ഹഡ്സൺ ആയി സോത്രം മിസ്റ്റർ ഡേവിഡ് സ്തോത്രം കുടുംബത്തിനായ സ്തോത്രം ഡാർലിനായി ഡെൽസിക്കായി ഡേവിഡ്സിനായ സ്തോത്രം മിസസ് ഡേവിസ് ഡേവിഡിനായ സ്വത്രം സ്വന്തം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു നീന ക്രിസ്റ്റിയുടെ കുടുംബത്തിനായി സോത്രം നീതു തേജുവിൻ്റെ ഫാമിലിക്കായ സ്വത്രം നീലു ഫാമിലിക്കായി സ്വോത്രം നിസി ജാൻസി ഫാമിലിക്കായ സൂത്രം വയനാടുള്ള നിഷാദ് ഫാമിലിക്കായ സ്വന്തം നിസിയ ഫാമിലിക്കായ സ്വതന്ത്രം നിവി ഫാമിലിക്കായ സ്വതന്ത്രം നിവ്യ റമിക്കായി സോത്രം നിർമ്മലക്കായി സോത്രം നിസി യുസൈക്കായി സോത്രം നിഷാ മാത്യൂസ് യുസേ ഫാമിലിക്കായ സ്ത്രോത്രം നീനു അയർലൻഡിനായി സ്തോത്രം നിഷു മാത്യൂസിനായി സ്തോത്രം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കുകയാണ് കർതാവി സൂത്രം പ്രിയപ്പെട്ട ബ്ലസ്വിക്കായി സ്തോത്രം ജോഷയ്ക്കായി സ്തോത്രം കർതാവ് പ്രിയപ്പെട്ട സ്ത്രോത്രം അബ്ലിസ്മിക്കായി സ്ത്രോത്രം പ്രിയപ്പെട്ട റീനുനായും സോത്രം കർതാവിയെ കുടുംബങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്ത്രോത്രം ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഓർത്ത് സ്വത്രം ചെയ്യുകയാണ് കർതാവേ സ്ത്രൂത്രം ഞങ്ങളുടെ ജംബാഷക്കായ സോത്രം ബീഡർ വാസക്കായി സോത്രം ലാലുനായി സോത്രം എബി വടപ്പാ കരകായി സോത്രം ഞങ്ങളുടെ പ്രിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം ഓർക്കുകയാണ് ഞങ്ങളുടെ മേരുക്കുട്ടി ആനിയുടെ യാത്രയെല്ലാം സുരക്ഷിതമായി സൂക്ഷിച്ചതിനായി സ്ത്രോത്രം സോത്രം അനുവിൻ്റെ കുടുംബത്തിനായി സോത്രം കർത്താവ് കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം അനുവിന് മേലുണ്ടാകുന്നതിനായി സോത്രം അനുവിൻ്റെ മമ്മിക്കായി സ്തോത്രം സ്ോത്രം സോത്രം 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 കർത്താവ് ബിജി സഹോരുടെ കുടുംബത്തിനായി സ്വത്രം ഷായ്ച്ചാനും ഫാമിലിക്കുമായി പ്രത്യേകം സോദ്രം മാഡുനും മറ്റേ അപ്പുനുമൊക്കെയായി സ്തോത്രം സ്തോത്രം സോത്രം ഞങ്ങളുടെ ഓരോ ഫാമിലികളെയും കർത്താവിൻ്റെ കാര്യങ്ങൾ ഇതിരെ എതിരെ രക്തത്താൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളിലേക്ക് തരുന്നു ഇർസ്ലീമിൻ്റെ സമാധാനത്തിനായി സ്വോത്രം ചെയ്യുന്നു പിതാവായ ദൈവത്തിനെ സ്വോം ചെയ്യുന്നു പരിശുദ്ധാമാൻ ദൈവത്തിനെ സ്വോത്രം ചെയ്യുന്നു യേശുവിനെ സ്വോം ചെയ്യുന്നു ഹാലൂയ പിതാവിന് രാത്രി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ചില കുഞ്ഞുങ്ങൾ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ചില കുഞ്ഞുങ്ങൾ കർത്താവ് എങ്ങനെ കരം അവരെ സ്പർശിക്കണമേയും വിവാഹ കാര്യങ്ങളിൽ വളരെ കുരുങ്ങി ഭാരത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓർമ്മയിൽ ദൈവിക വിടുതലകൾ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്കൊരു മറുപടികളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തിക വിഷയങ്ങളിൽ തകർന്നറിഞ്ഞിരിക്കുന്ന കുടുംബങ്ങളുടെ വീടുതെ നായ് സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ കരം ചടിക്കണമേ കർതാവയെ കലഹ കലഹപൂരിതമായ വീട് ഭവനാന്തരീക്ഷത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ പങ്കാളികൾ കർത്താവെ സമാധാനത്തിൻ്റെ ആത്മാവിനെ ജനയിക്കുന്നു കർത്താവ് വലിയ കർത്താവ് ഉടമ്പടികളുടെ പേരിൽ മാനവും കർത്താവ് മാനനഷ്ടവും ഒക്കെ സംഭവിച്ച് കർത്താവ് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വാക്കുകളുടെ പേരിൽ സംഭവിച്ച് വേദനയോടെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പ്രാർത്ഥിക്കുന്നു ദൈവം അതിന്മേൽ വിടുതിൽ കൊടുക്കുന്നതിനായി സ്വാത്രം ചെയ്യുന്നു ചില അനർത്ഥങ്ങളും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചു കർത്താവെ സ്വതന്ത്രം ഇന്നതിനോടുള്ള കർത്താവ് നന്ദിയോടെ ഇരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് സ്വാത്രം ചെയ്യുന്ന കർത്താവരെ വിടിവിച്ചു പൂർവയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ആക്സിഡൻറ്റുകളിൽ നിന്ന് ഉപയോഗിക്കപ്പെട്ട ചിലർ കേൾക്കുന്നുല്ലോ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവിനോട് പക്ഷുചാർ നൽപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വേലയിൽ വിവിധ രാജ്യങ്ങളെ അധ്വാനിക്കുന്ന മിഷണറിമാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു വലിയ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ത്രം സ്വതസുവിശേഷ എത്തപ്പെടാത്ത രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവിടെ നൽകണമേ കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വിവിധ രാജ്യങ്ങളായിരിക്കുന്ന ആ രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവരുടെ കുടുംബങ്ങളെന്തല മുറിയും അനുഗ്രഹിക്കുന്നു അവരുടെ വരുമാനങ്ങളെ അനുഗ്രഹിക്കുന്നു അവരുടെ ആത്മീയ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഓൺലൈൻ ചാനൽ മണിൽ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു കർത്താവി ജോലിക്കായി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് വാതികൾ തുറക്കണമേ എക്സാമുകൾ പരീക്ഷകൾ എഴുതുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ അനുഗ്രഹമായ ജയവും റിസൾട്ടും എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങളെയും ഏൽപ്പിക്കുകയാണ് ചാനൽ മണിൽ ഓരോ മീറ്റിങ്ങുകളെയും ഏൽപ്പിക്കുകയാണ് ദൈവപ്രവൃത്തികൾ കണ്ട് സന്തോഷിപ്പാൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളിൽ തരുന്നു വിവിധ പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ 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 പ്രിയ സഹോദരങ്ങളെ കർത്താവിനങ്ങളെ ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ ഈ പല ഒരു ജയോത്സവത്തിൻ്റെ പകലായി തീരട്ടെ ഈ മാസം കോരിചുരിയുന്ന അനുഗ്രഹത്തിൻ്റെ മാസമാണ് ഞാൻ പറഞ്ഞു കേരളത്തിൽ കർക്കിടക മഴയെ കോരിച്ചുരിയുന്നത് പോലെ തന്നെ സഹോത്രം വ്യക്തിപരമായ ജീവിതത്തിൽ ഏത് രാജ്യത്തായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ കോരിചുരിയുന്ന അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങട്ടെ ദൈവിക നന്മകളുടെ വലിയ സാക്ഷികളായി നിങ്ങൾ ഈ ദിവസങ്ങളിൽ തീരുവാൻ കർത്താവിനങ്ങളെ സഹായിക്കുകയും ചെയ്യുമല്ലോ ഗാഡ് ബ്ലെസ് യു ലവ് യു ജെഹറോൾ നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു നിങ്ങൾക്ക് പ്രയർ ടൈമും നമ്മുടെ ചാനൽ വണ്ടിയിലും മീറ്റിങ്ങുമൊക്കെ സന്തോഷം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബട്ടൺ അമർത്തുകയും ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു വൺസ് അഗൈൻ ലവ് യു റോ